അന്നത്തു ഭയങ്കര എന്താ പറയാ മോഡലാണ് അല്ലേ ആർട്ടിസ്റ്റിന് ഉപരിയായിട്ട് ഇപ്പോ ഒരു സീരിയല് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓണം കഴിഞ്ഞാൽ തന്നെ റീസെന്റ്ലി അത് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ എങ്ങനെയുണ്ട് ഈ വർഷത്തെ ഓണം എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു കുറച്ച് അല്ലേ ഡിഫറെന്റ് ആണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ചാനലിന്റെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് വളരെ സന്തോഷം ഞാൻ ലാസ്റ്റ് ഇയർ എൻ്റെ വീട്ടിലായിരുന്നു ഫാമിലിയുടെ ഒപ്പമായിരുന്നു ഓണം അതിനു മുമ്പൊക്കെ ദുബായിലായിരുന്നു ഞാൻ അപ്പം അവിടുത്തെ ഓണം ഇതുപോലെയല്ല ഡിഫറെൻ്റ് ആണ് നമ്മളൊരു ഫ്ലാറ്റിനുള്ളിൽ അറിയാവുന്ന ആൾക്കാരെ വിളിക്കുക അവരുടെ കൂടെ ഒപ്പം സദ്യ അങ്ങനെ വേറെ എൻ്റെ ഡിഫറെൻ്റ് ആണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു അനുഭവം ഫസ്റ്റ് ടൈമാണ് ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ വളരെ സന്തോഷം ആൻഡ് അടിച്ചു പൊളിക്കാന്ന് ഞാനും വിചാരിക്കുന്നു ആൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയണം ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിലേക്ക് ഞങ്ങളുടെ പൂജയുടെ അന്നാണ് ഞാൻ ആനെ കാണുന്നത് അപ്പോൾ ഭയങ്കര അൾട്രാ മോഡേൺ അപ്പിയറൻസിലാണ് ആൻ വരുന്നത് അപ്പോൾ ഞാൻ വന്ന് വിളക്ക് കത്തിച്ചിങ്ങനായിട്ട് പുള്ളിക്കാരത്തെയാണ് വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു തെലുങ്കിൽ നിന്നോ കന്നഡയിൽ നിന്നോ വന്നതാണ് മലയാളി നടിയല്ല അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കാതെ മാറിയിരിക്കാം പിന്നെയാണ് വീട് അണ്ണാ കട്ടപ്പന്നാണ് സത്യം മേക്കപ്പ് ചെയ്യാൻ വന്നപ്പോ ഇത് ആരാ ഞാൻ കണ്ട ഒരു പരിചയമില്ല ആരെങ്കിലും ആയിക്ക ആയിരിക്കും പിന്നീട് പിന്നീട് എന്നോട് പറയാ ഭയങ്കര ജാടയാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോ ഭയങ്കര ജാട അറിയാലോ എനിക്ക് വല്ല തെലുങ്ക് കന്നഡ ആണെങ്കിൽ ഏമണ്ടി ചപ്പാണ്ടി നമുക്ക് അറിഞ്ഞുകൂടാ മിണ്ടാതെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്ലാസ് എടുക്കുക അതൊക്കെ നല്ല മലയാളം തന്നെ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ച് വന്ന് ചോദിച്ചപ്പോ എനിക്കിപ്പോ ഒരു കാര്യം പറയാനുണ്ട് കട്ടപ്പന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടിക്കാടല്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമൊക്കെ ഞാൻ ദുബായിലാണേലും കൊച്ചിയിൽ ചെന്നിട്ട് വീട് എവിടെയാ കട്ടപ്പന വള്ളിയിൽ തൂങ്ങിയാണോ ഇപ്പഴും നിങ്ങൾ അവിടെ നടക്കുന്നത് അങ്ങനെയല്ല കേട്ടോ കട്ടപ്പന അത്യാവശ്യം ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ അങ്ങനെ വില കുറച്ച് കാണുന്നത് കട്ടപ്പന ദൈവത്തെ ഓർത്ത് കട്ടപ്പന കട്ടപ്പന വരട്ടെ വെച്ച് തരാം അപ്പൊ ഇനി മൈസെൽഫ് എന്നിലേക്ക് വരാണ് ആരും ചോദിക്കില്ല അവന്റെ കാര്യം പറയാതെ പറയാതില്ല ഇത് പറയാതെ ഈ റിലേ കമ്പനി ഞാൻ അങ്ങോട്ട് കൊടുക്കില്ല സന്തോഷം നമ്മുടെ പ്രേക്ഷകരോടൊപ്പം അല്ലെങ്കിൽ കൗമുദി ചാനലിനോടൊപ്പം എൻ്റെ നമ്മുടെ മീഡിയയിലുള്ള സുഹൃത്തുക്കളോടൊപ്പം ഈ വർഷത്തെ ഓണം ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സമയം ചിലവഴിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കുടുംബങ്ങളൊക്കെയാണ് ഇനി ഉടനെ തന്നെ ഒരു പുതിയ വർക്ക് വരുന്നുണ്ട് ആൻഡ് എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നു അത് പ്രൊജക്റ്റ് പോകണം കഴിയുമ്പോൾ തന്നെ ഉടനെ മനീഷും ഉണ്ട് അതിനകത്ത് മനീഷ് മനീഷ് എന്താ പറയാ ഒരു ഇവനോട് ബന്ധമുണ്ട് അല്ല മനുഷ്യ അങ്ങനെ പറയരുത് നമ്മൾ തമ്മിലുള്ള ബന്ധമല്ല ഞാനും ആനും തമ്മിലൊരു ബന്ധമുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ അതിനിടയിൽ എവർ തമ്മിലൊരു ചെറിയ ബന്ധം അല്ലെ കഥ എഴുതിയപ്പോഴത്തേക്കും റൈറ്ററിന്റെ ഇടവും വലവും മനുഷ്യ വേറെ ആരും ഓർമ്മ വന്നില്ല നീ അഭിനയിക്കണ്ടാ ജീവിച്ചാ മതി അപ്പൊ നമുക്ക് എന്നാ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യാ നിനക്ക് വേറെന്തോ വലുത് വരായിരുന്നാണ് ഇതിൽ കൂടുതൽ എന്ത് വരാം.